എന്താ മോനെ എന്താ വേണ്ടത്? എനിക്ക് ഡിറ്റക്റ്റീവ് അങ്കിളിനെ കാണണം. ശരി പറയ്, എന്താ കാര്യം? ഇല്ല, എനിക്ക് ഡിറ്റക്റ്റീവ് അങ്കിളിനെ തന്നെ കാണണം. എന്നെ കണ്ടാ ഡിറ്റക്റ്റീവ് ആണെന്ന് തോന്നില്ലേ? ഇല്ല, നിങ്ങൾ കുക്കാ. നിങ്ങൾ അടുത്ത് വന്നപ്പോൾ ഉള്ളിയുടെ നാറ്റം. ശരി വാ. ഇരിക്ക്. നിന്റെ അച്ഛൻ ടൈപ്പാഡിൽ ഡിറ്റക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഒരുപാട് അഡ്രസ്സ് വന്നു കാണും. അതിൽ എന്നെ എന്താ സെലക്ട് ചെയ്തത്? ബാക്കി ഡിറ്റക്റ്റീവുകളൊക്കെ തൊപ്പി വെച്ച് ഗണ്ണും പിടിച്ച് സിനിമാ പോസ്റ്ററിൽ ഇതുപോലെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങൾ മാത്രം വരും ഡിറ്റക്റ്റീവ് അനിയൻ പൂങ്കുടവെന്ന് മാത്രം വെച്ചിരിക്കുന്നു. അതാ ഞാൻ വന്നത്. നീ സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടിയതാ വന്ന്? അതെ. നിന്റെ പേരെന്താ? നവീൻ. Now tell me Naveen, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എൻ്റെ വീട് ശംഖുമുഖത്തിനടുത്ത ഇൻഡിവിജ്വൽ ബംഗ്ലാവ്, ബീച്ചിൻ്റെ തൊട്ടടുത്ത. ബീച്ചിലേക്ക് വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 343 feet. ഞാനും അനിയത്തിയും നേരത്തെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടിന്യൂ. എൻ്റെ നായ്ക്കുട്ടിയുടെ പേര് നീമു. ഡെയിലി നൈറ്റ് ഷാർപ്പ് 9:30 ഞാൻ ഗേറ്റ് തുറന്ന് അവനെ വെളിയിൽ വിടും. നീമു പോയി റിലീവ് ചെയ്തിട്ട് 9:40 തിരികെ വരും. പക്ഷെ ഇന്നലെ അവൻ വന്നില്ല. നായ്ക്കുട്ടിയെ കണ്ടുപിടിക്കാൻ വന്നാണോ? ഇല്ല, ചത്തുപോയി. നീമു 12 o'clock ആയിട്ടും വന്നില്ല. ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു, അവൻ രാത്രി തിരിച്ചു വന്നോളും, നീ പോയി ഉറങ്ങുന്ന അമ്മ പറഞ്ഞു. ഞാൻ ഉറങ്ങാതെ വെളിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. 1 o'clock ആയപ്പോൾ ഞാനും അനിയത്തിയും അച്ഛനും അമ്മയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അച്ഛൻ ഗേറ്റ് തുറന്ന് പുറത്തു പോയി നോക്കി. ഗേറ്റിൽ നിന്ന് 20 feet അകലെ നീമു മരിച്ചു കിടക്കുന്നു. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ നീമുവിൻ്റെ മേല് മുഴുവൻ രക്തം. നീമു ഏത് ബ്രീഡാ? പോമറേനിയൻ. ഞാനും അനിയത്തി ഒരുപാട് കരഞ്ഞു. അച്ഛനെ കൊണ്ട് ഞാൻ പോലീസിൽ ഫോൺ ചെയ്യിച്ചു. 1:40 ഒരു കോൺസ്റ്റബിൾ അങ്കിള് വന്നു. സ്റ്റേഷനിൽ ഒരുപാട് ജോലിയുണ്ട്, പട്ടി ചത്തൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു കാണും. Am I right? Yes uncle. നിങ്ങൾക്കൊരു പുതിയ നായ വേണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി വീട്ടിലെ ഗാർഡനിലെ നീമോയെ കുഴിച്ചിട്ടു. റൈറ്റ്? യെസ് അങ്കിൾ. ഇന്ന് കാലത്ത് അമ്മയും അച്ഛനും കൂടി ഒരു മാരേജ് ഫംഗ്ഷന് പോയിരുന്നു. അനിയത്തിക്ക് നീമുവിനെ കാണണമെന്ന് പറഞ്ഞു. ഞാനൊരു കമ്പി എടുത്ത് മണ്ണ് മാറ്റി. അച്ഛൻ നീമുവിനെ കുഴിച്ചിട്ടപ്പോൾ ഒരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടാ കുഴിച്ചിട്ടത്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ നീമു. ഞങ്ങൾ അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയും അച്ഛനും പോയിട്ട് തിരിച്ചു വന്നു. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ നീമുവിനെ കുഴിയിലേക്ക് തിരിച്ചു വച്ചു. അച്ഛനാ കുഴി മണ്ണിട്ട് മൂടി. ഞാൻ നീമുനെ തിരികെ വെച്ചപ്പോ രക്തം വന്ന സ്ഥലത്ത് കൈകൊണ്ട് തൊട്ടു നോക്കി. അപ്പൊ ഇത് കിട്ടി. അനി ബുള്ളറ്റാ? ഷെർലക് ഹോംസ് സീരീസുകൾ കണ്ടിട്ടുണ്ട്, ബട്ട് ഹി ഈസ് നോട്ട് റിയൽ. എനിക്ക് നീമുനെ കൊന്നവരെ കണ്ടുപിടിക്കണം, പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. പ്ലീസ് നിങ്ങളത് കണ്ടുപിടിച്ച് തരൂ അങ്കിൾ. ഇത് അച്ഛനും അമ്മയും എനിക്ക് തന്ന പോക്കറ്റ് മണിയാണ്. ഇതിൽ 837 rupees ഉണ്ട്. ഇത് നിങ്ങളുടെ ഫീസായി വെച്ചിട്ട് എൻ്റെ നീമുനെ കൊന്നവനെ കണ്ടുപിടിച്ച് തരുമോ അങ്കിൾ? ഞാൻ നിന്റെ നീമോയെ കൊന്നവനെ കണ്ടുപിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി തന്ന നീ എന്ത് ചെയ്യും? എന്തിനാ എന്റെ നീമോനെ കൊന്നത്? ഒരു നായ്ക്കുട്ടിയെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കും. മനോ, അവനെ കൊണ്ടാക്കിയിട്ട് വാ. വരുമ്പോൾ അഡ്രസ്സ് വാങ്ങിച്ചോ. ഈ കേസ് ഏറ്റെടുത്തോ അങ്കിൾ? യെസ്. താങ്ക്സ് അങ്കിൾ. നൗ യു ഗെറ്റ് ഔട്ട്. ശരി വാ വാ.